പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഓപ്ഷനാണ്. ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ മാങ്ങ നല്ലപോലെ കഴുകി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ മാങ്ങ നല്ലപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇതിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചേക്കും. ഇപ്പോൾ നമ്മൾ 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് ഇട്ടാൽ മതി. ഇനി നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. കാരണം ഉപ്പും മുളകും എല്ലാം നല്ലപോലെ ആ മാങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് വെക്കും. ഇതൊന്നും നല്ലപോലെ സെറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്ത വെളുത്തുള്ളി ഒന്ന് വഴറ്റി എടുക്കാം. നമ്മുടെ ഗ്യാസിലേക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ഇപ്പം നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നല്ലെണ്ണയ്ക്ക് നല്ല ഒരു മണവും ടേസ്റ്റും പിന്നെ ആ അച്ചാറിന് നല്ലൊരു രുചിയും കൂടെ ഈ നല്ലെണ്ണ കിട്ടും. ഇനി എണ്ണയും ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കടുവും വറ്റൽമുളകും കൂടെ ഇട്ട് കടു ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിയാപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളി വഴണ്ടു വരുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ മാങ്ങയിലും കൂടെ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് ആവശ്യമുള്ളവർക്ക് മാത്രം ഉപ്പിട്ടാൽ മതി. നമ്മൾ ഉപ്പിടുന്ന എന്നാന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയിൽ വെളുത്തുള്ളിയിലൊക്കെ നല്ലപോലെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തും കൂടെ ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ടാൽ മതി എരിവിനനുസരിച്ച്. അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്.
ചെറുതായിട്ട് തിളക്കും. ചാറ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം. ഈ മാങ്ങ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് ഒന്നുകൂടെ ഇളക്കി വെക്കാം. അപ്പം നമ്മുടെ ചാറ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ച മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഉളം ഇളക്കി കൊടുക്കും. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. നമ്മുടെ ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് കുറച്ച് മുമ്പിലായാലും കുഴപ്പമില്ല. ആ പുളിയെല്ലാം ഇറങ്ങുമ്പോൾ റെഡി ആയിക്കോളും. ഇനി നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കും. കായപ്പൊടിയാണ് ഇടുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കും. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉലുവാപ്പൊടിയും കായവും ഉപ്പും എല്ലാം നല്ലപോലെ മാങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നേരം അടച്ചു വെക്കാം. അത് ആറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം.